അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. അള്ളാഹുവിനോട് ഓരോ ആവശ്യങ്ങൾ മുൻനിർത്തി സമയാസമയവും പ്രാർത്ഥിക്കുന്നവരുണ്ട്. 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകുന്നവരുമുണ്ട്. ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചത് കൊണ്ട് അതിന് ഉത്തരം കിട്ടണമെന്നില്ല. അശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണം എന്നില്ല. പ്രാർത്ഥനയുടെ തുടക്കവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലുകയും വേണം. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രാർത്ഥന. തുടങ്ങുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയുക. എന്നിട്ട് ഒരു 10 സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം. ആ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ വിരമിച്ചാൽ ഹംദും കൊണ്ടാണ് പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്. പ്രാർത്ഥന കഴിഞ്ഞ് അവസാനം വീണ്ടും ഒരു 10 സ്വലാത്തു കൂടി ചൊല്ലുക. പ്രാർത്ഥന അവസാനിച്ചു കഴിഞ്ഞാൽ 2 കൈകൾ കൊണ്ട് മുഖം തടവൽ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ സാധിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.